ഹായ്, വെൽക്കം ബാക്ക്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തയ്ക്കാനൊന്നും അറിയാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി മോഡലിലുള്ള ഒരു പാഡഡ് മാസ്ക് ആണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് നമുക്കിത് ധരിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളർ ക്ലോത്താണ്. ക്ലോത്ത് എന്ന് പറയുമ്പോൾ നല്ല കട്ടിയുള്ള തുണി നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പം മാസ്ക് നല്ല സ്റ്റിഫായിട്ടിരിക്കാനും നല്ലൊരു ഭംഗിക്ക് ഇരിക്കാനും നമുക്ക് കട്ടിയുള്ള തുണി എടുക്കണം. അതുപോലെ തന്നെ കട്ടിയുള്ളതാകുമ്പോൾ കുറച്ചുകൂടെ സേഫാണ് നമ്മൾ മാസ്ക് യൂസ് ചെയ്യുമ്പോഴും. അപ്പം വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ റെഡ് കളർ ക്ലോത്ത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് ലെയറിൽ ഇതുപോലെ എടുക്കണം. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് തുണി മതി കേട്ടോ. ഇതൊരു വലിയ ഷീറ്റ് തുണിയാണ്, നമുക്ക് കുറച്ച് മാത്രം മതി. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം തുണി ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കുന്നെങ്കിൽ നന്നായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് മടക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു നാല് മടക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള ട്രിക്ക്, നമ്മുടെ കയ്യിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാസ്ക് എടുത്തിട്ട് അതിൻ്റെ അളവിൽ കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ തയ്യലൊന്നും അറിയാത്തവർക്കാണെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഒരു പാഡഡ് മാസ്കാണ്, ഞാനിങ്ങനെ തയ്ക്കാതെ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു മാസ്ക് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സൈസാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാ ഇങ്ങനെ മടക്കി വെക്കുക. അപ്പം നമ്മൾ തുണിയും ഇതാ ഇങ്ങനെ മടക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത് ഒരു നാല് ലെയറിൽ. അപ്പം നമ്മളൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് മാസ്ക് എടുത്തിട്ട് വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആ കുറച്ച് ഭാഗം ഞാൻ വിട്ടിട്ടാണ് വരയ്ക്കുന്നത്. എന്തിരുന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തയ്ക്കുവാണെങ്കിൽ തയ്യൽ തുമ്പെന്ന് പറഞ്ഞിട്ട് വിടില്ലേ. അപ്പോൾ അതുപോലെ വളരെ കുറച്ച് സ്ഥലം ഇത് നമ്മൾ തയ്ക്കുമല്ല എങ്കിലും അങ്ങനെ വിട്ടിട്ട് വേണം നമ്മളിത് വരച്ചെടുക്കാൻ. ഇനി ഈ വരച്ച ഭാഗത്തുകൂടെ കൂടി കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇതിലേക്ക് കൂടെ കട്ട് ചെയ്യുവാണ്. അപ്പോൾ സൈസ് കൂടിയും കുറഞ്ഞും ഒന്നും ഇരിക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല നമ്മൾ ധരിക്കുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാൻ. വളരെ കുറച്ച് ഭാഗം മാത്രം വിട്ടാൽ മതിയാവും. അപ്പോൾ എന്താ ഈ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗവും വളച്ചാണ് കട്ട് ചെയ്യേണ്ടത്. ആ ഒരു ഫ്രണ്ട് ഭാഗം 3D മാസ്ക് ആണല്ലോ, അപ്പോൾ ഫ്രണ്ട് ഭാഗം വളച്ചിട്ട് കട്ട് ചെയ്യണം. ഇപ്പോൾ ഇതാ നാല് ലെയറായിട്ട് ഇതാ തുണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലെയർ ഒരു സൈഡിലും രണ്ട് ലെയർ ഒരു സൈഡിലും ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൂട്ടി യോജിപ്പിക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കറക്റ്റ് തുണി വയ്ക്കുക, അതിന് ശേഷമാണ് നമ്മളിത് കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് പാഡഡ് മാസ്കാണ്, നല്ല സ്റ്റിഫായിട്ട് ഇരിക്കുന്ന ടൈപ്പ്. അപ്പോൾ അതിനായിട്ട് മാസ്കിൻ്റെ അകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് മറ്റേ സ്പഞ്ചിൻ്റെ ഷീറ്റാണ്. ഇത് ഞാൻ വാങ്ങിയതല്ല, നമ്മുടെ ഷർട്ടൊക്കെ പുതിയ ഷർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ആ ഷർട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ഷീറ്റ് ഉണ്ടാകും. അതുപോലെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പോഞ്ചിൻ്റെ ഷീറ്റ് കിട്ടും. അങ്ങനെയുള്ള ഷീറ്റ് എടുത്ത് വെച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് എടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഈ ഷീറ്റിൽ ഒരു രണ്ട് ലെയറിൽ കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതായത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഈ ഒരു തുണിയുടെ ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ. കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പം ഈ ഒരു സ്പഞ്ച് ആയതുകൊണ്ട് വരയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്പഞ്ചിൻ്റെ ഷീറ്റ് ഇത്രയും വലിപ്പത്തിൽ വേണ്ട കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കണം. നമ്മളിപ്പം കട്ട് ചെയ്തെടുത്ത റെഡ് തുണിയേക്കാളും കുറച്ചും കൂടെ ചെറുതാക്കണം. അപ്പോൾ അതിനായിട്ട് ഈ നാല് സൈഡിൽ നിന്നും കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുക. വളരെ കുറച്ച് മതി, ഒരു 1 സെൻറ്റിമീറ്ററിൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ. അത്രയും കുറച്ച് കട്ട് ചെയ്ത് നാല് സൈഡിൽ നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് കളയണം. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മാത്രം നാല് സൈഡിൽ നിന്നും ഒരുപോലെ കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ അതെന്തിനാണ് ഞാൻ പിന്നെ പറഞ്ഞുതരാം, കാണിക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ എന്താ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ എക്സ്ട്രാ കുറച്ച് ഭാഗം ഇങ്ങനെ കിടക്കും. റെഡ് കളർ ഷീറ്റ് ഇങ്ങനെ കാണുന്ന രീതിയിൽ എക്സ്ട്രാ കിടക്കും. അങ്ങനെ കാണണം കേട്ടോ, ആ ഒരു രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ സ്പഞ്ചിൻ്റെ ഷീറ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് സെറ്റാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ രണ്ട് സൈഡിലും തുണികൾ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് തുണിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലൂ ആണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഗ്ലൂ ഒട്ടിച്ചാൽ തയ്ക്കുന്നതിന് പകരമാവും. അതുപോലെ തന്നെ നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ ഗ്ലൂ ഇളകിപ്പോയില്ല. അത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമ്മൾ വാഷ് ചെയ്താൽ ഗ്ലൂ ഇളകില്ല, തുണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലൂ ആണല്ലോ. അപ്പോൾ എന്താ
ഈ ഒരു ഗ്ലൂ ഇങ്ങനെ ഒറ്റ ലെയറിൽ മറ്റേ സൈഡിലൊന്നും പറ്റാതെ വേണം കേട്ടോ തയ്ക്കാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു വൃത്തിയായിട്ടിരിക്കും. അപ്പം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിക്കുക. പിന്നെ ഈ ഗ്ലൂ ഇപ്പം വെള്ള കളറാണെങ്കിലും ഉണങ്ങിക്കഴിഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആവും. അപ്പം നമുക്കിത് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലും വലിയ വൃത്തിയായിട്ട് തോന്നില്ല. പക്ഷേ ബ്ലാക്ക് കളറൊക്കെ ആണെങ്കിൽ ചിലപ്പം ചെറുതായിട്ട് എടുത്ത് കാണിക്കും. വേറെ കളറിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അതാ ആ ഒരു സൈഡ് ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ആ ഒരു 3D മാസ്കിൻ്റെ കട്ടിംഗ് വരുന്ന ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡിലായിട്ട് ഈ ഒരു ഷീറ്റും കൂടെ വെച്ചതിന് ശേഷം ഇതുപോലെ തന്നെ ഈ ഗ്ലൂ നന്നായിട്ട് തേച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റിൽ നമ്മൾ ഗ്ലൂ തേക്കുമ്പോൾ കുറച്ച് കൂടുതൽ തേക്കണം കേട്ടോ. കാര്യം ഗ്ലൂവിന് കുറച്ച് ഈ ഒരു ഷീറ്റിന് കുറച്ച് കൂടുതൽ ഗ്ലൂ ആവശ്യമായിട്ട് വരും. കൂടുതൽ വെള്ളം പിടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചതിന് ശേഷമാണ്, ഒരുപാട് ഒഴിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അപ്പം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് മാസ്കിൻ്റെ. ഒരു സൈഡ് മാസ്കും അതായത് തുണിയും അതുപോലെ സ്പഞ്ച് ഷീറ്റും ചേർത്ത് ഒട്ടിച്ച ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റേ സൈഡും റെഡിയാക്കി എടുക്കേണ്ടത്. ഇതേ മെത്തേഡ് തന്നെ റെഡിയാക്കി എടുത്തതാണ് കണ്ടോ. അപ്പോൾ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഒന്നോ രണ്ടോ മണിക്കൂർ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം, ഉണങ്ങിയെന്ന് മനസ്സിലായതിന് ശേഷം മാത്രം ഇത് എടുത്ത് ഇതുപോലെ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മനസ്സിലാവും ഒരു 3D കട്ടിങ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മൾ സാധാരണ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു കട്ടിങ് വരുമല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഡഡ് മാസ്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിക്ക് നമ്മളിങ്ങനെ വെച്ചാൽ അതുപോലെ നല്ല കുടം പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ രണ്ട് സൈഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വെക്കുന്ന സമയത്ത് രണ്ടിൻ്റെയും ഒരു സൈഡിൽ മാത്രമാണ് ഈ ഒരു സ്പഞ്ചിൻ്റെ ഷീറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലും ആയിട്ട് റെഡി ആയിക്കൊള്ളും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതാ ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി ഇത് ചേർത്ത് വയ്ക്കാം. അപ്പം നമുക്കിനി ഇത് ചേർത്ത് വയ്ക്കണം. ചേർത്ത് വയ്ക്കുന്നത് രണ്ടും കൂടി നല്ല ഭാഗം രണ്ടും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അകത്തേക്ക് ഒന്ന് കൈ പ്രസ് ചെയ്ത് ശരിയാക്കി എടുത്താൽ മതി. സ്പോഞ്ച് ഒരു സൈഡിലും ആയിട്ടുണ്ട്, അതുപോലെ മറ്റേ സൈഡിലും ആയിട്ടുണ്ട്. രണ്ടും കൂടി ഒരു സൈഡിലാവരുത് കേട്ടോ, ആ രീതിയിൽ വെക്കരുത്. രണ്ടും രണ്ട് സൈഡിലാവുന്ന രീതിയിൽ വേണം വെക്കാൻ. അങ്ങനെ നല്ല ഭാഗവും കൂടെ കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തേക്കുന്ന സമയത്ത് ഒരു ലെയർ പോലെ നന്നായിട്ട് വരച്ച് തേക്കണം. അല്ലാതെ വളച്ചൊക്കെ തേച്ചാൽ ആ ഒരു രീതിയിലൊട്ടും അപ്പോൾ വൃത്തികേടായി പോകും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ ലൈനായിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ ഗ്ലൂ ഒരു പേന പോലെ വരച്ച് കൊടുത്താൽ മതിയാവും. അപ്പം ഗ്ലൂവും വളഞ്ഞു പോവാതെ നമുക്കിങ്ങനെ ഒറ്റ ലൈനായിട്ട് വരച്ചതിന് ശേഷം ഒട്ടിക്കാം. അങ്ങനെ ഓരോ സൈഡായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. ആദ്യം വെള്ളത്തിലും കൂടി ഗ്ലൂ തേച്ചിട്ട് ഒട്ടിക്കാതെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഗ്ലൂ തേച്ച് ഫുള്ള് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒട്ടിക്കാതെ വിട്ടിരിക്കുന്നത് രണ്ട് സൈഡാണ്. അതായത് നമ്മുടെ ചെവിയുടെ ഭാഗത്ത് വരുന്ന രണ്ട് സൈഡ് മാത്രം ഞാൻ ഒട്ടിക്കാതെ വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം ഞാൻ ഒട്ടിക്കുവാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒട്ടിച്ചാൽ നമുക്കിത് മറച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു സൈഡ് വേണമെങ്കിൽ ഒട്ടിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡും ഒട്ടിക്കുന്നില്ല, രണ്ട് സൈഡും ഒട്ടിക്കാതെ തന്നെ അങ്ങ് വിട്ടിരിക്കുവാണ്. അപ്പം എന്താ രണ്ട് സൈഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ വെള്ള കളർ ഗ്ലൂ ഒക്കെ ട്രാൻസ്പെറൻ്റ് ആവണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ എന്താ ഉണങ്ങിയതാണ്, ഉണങ്ങിക്കഴിയുമ്പോൾ ഗ്ലൂ ഒന്നും കാണില്ല, അതൊക്കെ അപ്രത്യക്ഷമായിട്ട് പോകും. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് വേണം തിരിച്ചിടാൻ. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇളകില്ല, എങ്കിലും സൂക്ഷിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ പിടിച്ച് അകത്തേക്ക് ആക്കി കൊടുത്താൽ മതിയാവും. ഇപ്പോൾ പാഡഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടി ഉണ്ടാവും. അപ്പോൾ എന്താ നമ്മുടെ ആ ഒരു മാസ്ക് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്, നല്ല കട്ടിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് അയൺ ചെയ്തൊക്കെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് ഇരിക്കും കേട്ടോ, നല്ല ഒരു ഭംഗിക്ക് ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറത്തുകൂടെ ഒന്ന് അയൺ ചെയ്ത് എടുത്താൽ മതിയാവും. അതുപോലെ ആ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നല്ല നീറ്റായിട്ട് സൈഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് നല്ല മുഖത്ത് നല്ല പിടിച്ചിരിക്കുകയും ചെയ്യും, വെക്കുമ്പോഴും കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഈ ഒരു ഷേപ്പിലെ 3D മാസ്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ലേഡീസിനാണെങ്കിൽ അതനുസരിച്ചിട്ട് മാറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ അതാ ഈ ഒരു സൈഡ് നമുക്ക് ശരിയാക്കി എടുക്കണം. അപ്പോൾ അകത്തോട്ട് ഈ ഒരു സൈഡുകളിലെ തുണി പിടിച്ചൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതാ കണ്ടോ, ഇങ്ങനെ അകത്തോട്ട് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം ഒട്ടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കൈത്തയിൽ തയ്ച്ചു കൊടുക്കാം. അപ്പം ഞാനിപ്പം എനിക്കിപ്പം ആ ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും കൂടി പിടിപ്പിക്കണം നമ്മുടെ ചെവിയിലേക്ക് ഇടാനുള്ള വള്ളി. അപ്പോൾ അത് നമ്മുടെ സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. രണ്ട് പീസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം സൈസ് കറക്റ്റ് ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കെട്ടേണ്ടിയൊക്കെ വരും. അപ്പോൾ എന്താ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് തയ്ച്ചു കൊടുക്കാം.
അപ്പം ഈ ഒരു സൈഡ് നമ്മളെപ്പോഴും ഒട്ടിക്കുന്നേക്കാളും തയ്ക്കുന്നതാണ് സേഫ്. കാര്യം നമ്മളിവിടെ എലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ, അപ്പോൾ എലാസ്റ്റിക് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വലിച്ച് കഴിയുമ്പോഴൊക്കെ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത് തന്നെയാണ് സേഫ്. അത്ര രണ്ട് സൈഡ് തയ്ക്കാൻ അധികം സമയമൊന്നും വേണ്ട, സൂചി നൂല് വെച്ച് തയ്ക്കാം, അല്ലെങ്കിൽ മെഷീനൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തയ്ക്കാം, എങ്ങനെയാണെങ്കിലും ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ചെയ്ത മോഡൽ മെഷീൻ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതില്ലാത്തതുകൊണ്ടാണ് ഗ്ലൂ വെച്ച് ചെയ്തത്. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഡെക്കറേഷനാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ സിമ്പിളായിട്ടുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ കറക്റ്റ് അയൺ ചെയ്തിട്ടൊക്കെ വേണം എടുക്കാൻ ലാസ്റ്റ്. പിന്നെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ലെയ്സ് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കണ്ടോ. ലെയ്സ് വെച്ചിട്ട് താഴെ ഭാഗത്ത് വെക്കുന്നില്ല, ആ മൂക്കിൻ്റെ ഭാഗത്തും ആ ചെവിയുടെ സൈഡിലും മാത്രം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഒട്ടിക്കുന്നത് ഇതുപോലെ ഈ ഒരു ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടാണ്. നന്നായിട്ട് ഗ്ലൂ തേച്ച് കൊടുക്കുക. മധ്യഭാഗത്ത് നന്നായിട്ട് ഇതുപോലെ ഓരോന്നിലായി ഓരോ പൂവിലായിട്ട് തേച്ചതിന് ശേഷം വെച്ചൊട്ടിച്ചെടുത്താൽ മതിയാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴുകിയാലൊന്നും ഗ്ലൂ ഇളകില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വിശ്വസിച്ച് ഒട്ടിക്കാം. ഫെവിക്രിലിൻ്റെ ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് വളഞ്ഞു പോകാതെ ഈ ലെയ്സ് ഫുള്ള് ഒട്ടിച്ചെടുക്കാം കണ്ടോ. ഇപ്പോൾ അതാ ഒട്ടിച്ചെടുത്തപ്പോൾ വെള്ള കളർ പശയൊക്കെ ഇവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ ഉണങ്ങി കഴിയുമ്പോൾ ഇതൊന്നും കാണില്ല കേട്ടോ. ഇതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോവും. അപ്പോൾ നല്ല ഭംഗിയിൽ മാസ്ക് വരുകയും ചെയ്യും. നല്ല ഒരു 3D ലുക്കുള്ള വാലന്റൈൻസ് ഡേക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു മാസ്കാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതാ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണിത് കണ്ടോ. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ആ ഒരു ഗ്ലൂവിൻ്റെ ആ ഒരു വെള്ള കളറോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. നല്ല നമ്മൾ തയ്ച്ചെടുത്ത പോലെ തന്നെ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കും ഈ മാസ്ക്. അത്രയ്ക്കൊരു ലുക്കുള്ള മാസ്കാണ്. അപ്പോൾ ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് എല്ലാവരും ചെയ്തു നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ റെഡ് ഇഷ്ടമില്ലാത്തവർക്ക് വേറെ കളറിലോ അല്ലെങ്കിൽ ഫ്ലോറൽ പ്രിൻ്റ് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ചാനലിൽ കൂടെ വേറെ എന്തെങ്കിലും വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാനതും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.